ഞാൻ അവതരിപ്പിക്കട്ടെ. ചിരാത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. മാനിക്കയില്ല ഞാൻ മാനവ മൂല്യങ്ങൾ, മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും. ഒരു ഗ്രാമമാകെ, ഒരു ദേശമാകെ, ഒരു സാമ്രാജ്യമാകെ പ്രതിധ്വനിച്ചു ആ വരികൾ. പ്രിയമുള്ളവരെ, മലയാളക്കരയിലെ മനോഹരമായൊരു ഗ്രാമം, കേരവിഭവങ്ങൾ കരവിരുതാൽ മെനയുന്ന അധ്വാനശീലരുടെ നാട്. അതെ, വയലാറിന്റെ കിഴക്കുഭാഗത്തായി കാണുന്ന ലോവർ പ്രൈമറി സ്കൂളിന്റെ ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകന് മുന്നിൽ എന്തോ വായിച്ചു കേൾപ്പിക്കുകയാണ് ഒരു കുട്ടി. പെട്ടെന്ന് അധ്യാപകൻ എഴുന്നേറ്റു. മതി ചൊല്ലിയത്, ഈശ്വരസ്തുതിയും രാജ്യസ്തുതിയും മാത്രം എഴുതി ശീലിക്കാതെ ഈ നാടിനെ കുറിച്ച് എഴുതണം, നാട്ടാരെ കുറിച്ച് എഴുതണം. അവരുടെ വികാര വിചാരങ്ങളെ തൊട്ടറിഞ്ഞ ആ സ്പന്ദനങ്ങളാകണം ഇനി ഈ തുലിക തുമ്പിൽ നടന്നു വീഴേണ്ടത്. ആ വാക്കുകൾ കുരുന്നു മനസ്സിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. എങ്ങു നിന്നോ ഒരു വെളിച്ചം, ഒരു ചിരാത്. രക്തവർണരഥത്തിൽ പ്രഭാത രശ്മികൾ മന്ദമെഴുന്നള്ളി, രശ്മികൾ മന്ദമെഴുന്നള്ളി. കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ചെങ്കതിർ വീശി ഉദിച്ചു. 1928 മാർച്ച് 15 രാഘവപറമ്പ് കോവിലകത്തെ അംബാലിക തമ്പുരാട്ടിയുടെയും ആലുവ വെള്ളാരപ്പള്ളി കേരളവർമ്മ തിരുമുൽപ്പാടിന്റെയും പൊന്നോമനയായി മലയാള നാടിന്റെ പുണ്യമായി ഒരു ഉണ്ണി പിറന്നു. പിച്ച നടന്നും ഒച്ച വെച്ചും അവൻ വളർന്നു. കുട്ടാ, മതിയിട്ടോ കളിച്ചത്? ഒന്നിത്തിടം വരെ വന്നേ. കുട്ടനോടി അമ്മ കെട്ടിലെത്തി. അമ്മ പകർന്നേകിയ ആ അക്ഷരമാല ഒന്ന് ചൊല്ലിക്കേ. അക്ഷരമാലകൾ എന്നാണ് അമ്മ രാമവർമ്മയെ വിളിച്ചിരുന്നത്. അമ്മ പകർന്ന ഈ ആദ്യ പാഠങ്ങളുമായി ലോവർ പ്രൈമറി സ്കൂളിൽ പഠനം ആരംഭിച്ച കുട്ടൻ ഇന്ന് 9 വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് കുറെ ആളുകൾ. കുട്ടൻ അവർക്കിടയിലൂടെ ഉമ്മറത്തിണ്ണയിലെത്തി. അവിടെ അതാ അച്ഛൻ. അച്ഛൻ ഉറങ്ങിക്കിടക്കുകയാണ്. നിശ്ചലം, നിശബ്ദത പോലും അന്ന് നിശബ്ദമായി. വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി, ഞാന്ന നിഴലുകൾ മാതിരി. മടങ്ങിപ്പോകാൻ ഉഗ്രമായ താക്കീത് നൽകിയിട്ടും കരുണ കാട്ടാത്ത മരണത്തിന്റെ മഞ്ഞളിലാണ് തന്റെ പ്രിയപ്പെട്ട അച്ഛൻ ഉറങ്ങുന്നത് എന്നറിഞ്ഞില്ല. ഇത്തിരി കൂടി അച്ഛന്റെ മരണശേഷം കുടുംബകാര്യങ്ങൾ നോക്കി നടത്തേണ്ട ചുമതല അമ്മയ്ക്കായി. അമ്മ അവൻ ഗോദവർമ്മ തിരുമുൽപ്പാട് മാനസിക നില തെറ്റി കിടപ്പിലുമാണ്. ഒട്ടും അമാന്തിക്കാതെ രാമവർമ്മ കുടുംബകാര്യങ്ങൾ നോക്കി നടത്താനുള്ള ചുമതല ഏറ്റെടുത്തു. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വായിക്കുവാനും എഴുതുവാനും ചിന്തിക്കുവാനുമുള്ള സമയം അദ്ദേഹം കണ്ടെത്തി. രാമവർമ്മേ, ഈ കുറിപ്പിലുള്ളത് കോവിലകത്തും ഗ്രന്ഥശാലയിലുമുള്ള പുസ്തകങ്ങളുടെ ശേഖരമാണ്. എല്ലാം വിലപ്പെട്ട സംസ്കൃത ക്ലാസിക്കുകളാണ്. മുഴുവനും ശേഖരിക്കണം. തൻ്റെ മാർഗദർശിയായ രാമപണിക്കർ സാറിന്റെ നിർദ്ദേശം അപ്പാടെ അനുസരിക്കുകയും അവ വായിച്ച് ഹൃദ്യസ്ഥമാക്കുകയും ഇംഗ്ലീഷ് പുസ്തകങ്ങളോടായി പിന്നീട് കമ്പം. 1947 നിലവിളക്ക് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചു. പിന്നീട് സ്വന്തം നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടി എഴുതി. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയും ഉജ്ജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടേ നാ
സമൂഹത്തിലെ പാവപ്പെട്ടവന് നീതി ലഭിക്കണം. അവന്റെ മേലുള്ള നീതികേടിന് അറുതി വരുത്തണം. മാറ്റത്തിന്റെ കാകളം ഊതി വിപ്ലവ കവിതകൾ ഉടലെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട സമയം രാമവർമ്മ പാർട്ടിയിൽ അംഗമായി. 23 വയസ്സ് മാത്രം പ്രായമുള്ള രാമവർമ്മ രഹസ്യമായ ഒരു പത്രം തുടങ്ങി. ജനാധിപത്യം, അതായിരുന്നു ആ പത്രത്തിന്റെ പേര്. ആ പത്രത്തിലൂടെ വിപ്ലവ കവിതകളും ഗാനങ്ങളും ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു. അക്ഷരലോകത്ത് വിപ്ലവം സമ്മാനിച്ച ആ കാലഘട്ടത്തിൽ വയലാർ രാമവർമ്മയുടെ തുലികത്തുമ്പിൽ നിന്ന് അടർന്നു വീണു ഒരു ഉജ്ജ്വല കവിത, ആയിഷ. നാളുകൾക്ക് ശേഷം കെ ബാലകൃഷ്ണൻ അത് കൗമുദിയുടെ ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് കഥാപ്രസംഗത്തിന്റെ കുലപതിയായ ശ്രീ സാംബശിവൻ ആയിഷ എന്ന കവിതയെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ നെഞ്ചേറ്റിലാളിച്ചു, ഏറ്റുപാടി കരഘോഷത്തോടുകൂടി തന്നെ സ്വീകരിച്ചു. 1954 ആയിഷ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അക്ഷരലോകത്ത് വിപ്ലവം സമ്മാനിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ചെങ്ങട കോവിലകത്തെ ചന്ദ്രമതി തമ്പുരാട്ടിയെ അദ്ദേഹം വേലി കഴിച്ചു. 1956 കൂടപ്പിറപ്പ് എന്ന ചലച്ചിത്രത്തിന് ആദ്യമായി ഗാനങ്ങൾ എഴുതി. സിനിമയ്ക്കും നാടകത്തിനുമായി ഒട്ടനവധി പാട്ടുകൾ എഴുതി. മനുഷ്യൻ ദേശീയ പുരസ്കാരം ലഭിച്ചു. നാടോടി ഗാനങ്ങളുടെ താളാത്മകത ഗാനരചനയിൽ കൊണ്ടുവന്ന വയലാർ 15 വർഷത്തോളം ചലച്ചിത്രത്തിന് വേണ്ടി ചിലവഴിച്ചു. ഒട്ടനവധി കാവ്യങ്ങൾ രചിച്ചു. കൊന്തയും പൂണൂലും, നാടിൻ്റെ നാദം, എനിക്കു മരണമില്ല, ഒരു യൂദാസ് കൂടി ജനിക്കുന്നു, എൻ്റെ മാറ്റൊലി കവിതകൾ, മുളങ്കാട്ടിൽ, സർഗസംഗീതം, ചെറുകഥാസമാഹാരങ്ങൾ, അങ്ങനെ നീളുന്നു അദ്ദേഹത്തിൻ്റെ രചനാവൈഭവം. ഒടുവിൽ ആ ദിവസം 1975 ഒക്ടോബർ 27 പുലർക്കാലത്ത് മനുഷ്യനെ സ്നേഹിച്ച, പ്രകൃതിയെ സ്നേഹിച്ച ആ വിപ്ലവ കവി മലയാള മണ്ണിനോട് വിട പറഞ്ഞു. വിട പറയും നിമിഷമേ മനുഷ്യ മനസ്സുകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ വിപ്ലവത്തിന്റെ തീനാളമായി ഒരു ചിരാത് പോലെ ജ്വലിക്കുന്നു. ആ ഉജ്ജ്വല കവിക്ക് വിപ്ലവത്തിന്റെ ചുവന്ന പൂക്കൾ. നന്ദി, നമസ്കാരം.